ഐസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബിഐയുടെ അന്വേഷണം തുടരുകയാണ് അതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനിടയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി ഒരു വെളിപ്പെടുത്തൽ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഐ എസ്ആർഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത് ക്രൂരപീഡനമെന്ന് ഫൌസിയ ഹസൻ ബംഗളൂരുവിൽ പഠിക്കുന്ന മകളെ തന്റെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുമെന്ന് ഐ ബി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി ഇന്ത്യൻ പൌരന്മാരായ ചിലർക്ക് പണം നൽകി ഐ എസ് ആർഒ രഹസ്യങ്ങൾ കൈക്കലാക്കിയതായി മൊഴി വാങ്ങിയെന്നും ഫൌസിയയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ചാരക്കേസിൽ മറിയം റഷീദ അറസ്റ്റിലായതിനു പിന്നാലെ ഐ ബി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി തന്നെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷം കടുത്ത സമ്മർദ്ദത്തിലൂടെ വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ ഐ ബി തന്റെ മൊഴി രേഖപ്പെടുത്തിയതായി ഫൌസിയ ഹസൻ വ്യക്തമാക്കുന്നു എഴുതിത്തന്ന കാര്യങ്ങൾ പറയാതിരുന്നാൽ ബംഗളൂരുവിൽ പഠിക്കുന്ന മകളെ തന്റെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുമെന്ന് ഐ ബി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി പിന്നാലെ ഇന്ത്യൻ പൗരന്മാരായ ചിലർക്ക് താൻ പണം നൽകിയെന്നും പകരം ഐ എസ് ആർഒ രഹസ്യങ്ങൾ കൈക്കലാക്കിയതായും മൊഴി എഴുതിവാങ്ങി ഐ ബി പോലീസ് കസ്റ്റഡിയിൽ താൻ നേരിട്ടത് അതിക്രൂര പീഡനമാണെന്നും ഫൗസ്യ ഹസന്റെ സ്റ്റേറ്റ്മെന്റിലുണ്ട് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി മുഗേന മൊഴി കോടതിയിലും സി സമർപ്പിക്കും അതേസമയം ഐ എസ് ആർഒ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സി ബി ഐക്ക് ഏറെ സഹായകരമായ മൊഴികളാണ് മറിയം റഷീദയും ഫൗസിയ ഹസനും നൽകിയിട്ടുള്ളത് കേസിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയടക്കം അന്വേഷണ പരിധിയിലാണെന്ന് സി ബി ഐക്കു വേണ്ടി എ എസ് ഡി വിജയകുമാറും സ്റ്റാൻഡിംഗ് കൗൺസിൽ സുവിനാർ മേനോനും ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി